നിങ്ങളുടെ സ്വന്തം കഴിവിലാണെങ്കിൽ കൂടി മറ്റൊരാളുടെ അധികാരത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങൾ പോലും പുച്ഛിച്ച് തള്ളുന്നവർ എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ അണ്ടറിലാണ് എന്നൊരു ചിന്ത നിങ്ങളെ അപമാനിക്കുന്നവർക്ക് ഉണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ശരിക്കും ഉണ്ടാകുന്നത് നിങ്ങളുടെ കഴിവുകൾ അവർക്കറിയാത്തത് കൊണ്ടും അറിയാമെങ്കിൽ തന്നെ അവർക്ക് താഴെ നിങ്ങളായിപ്പോയത് കൊണ്ടുമാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആത്മാഭിമാനമുണ്ടെങ്കിൽ, വാശിയുണ്ടെങ്കിൽ അവരെക്കാൾ വിജയിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനോധൈര്യത്തോടെ മുന്നോട്ട് വരാം. വില തരാത്തവരെ തോൽപ്പിക്കാനല്ല, നിങ്ങളുടെ വില എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ശരിക്കും ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവനാണ് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടേണ്ടി വരുന്നത്. അല്ലാത്തവരെ ഒരിക്കലും നാണം കെടുത്തിയാൽ പോലും അവർക്ക് അത് ഉൾക്കൊള്ളേണ്ടുന്ന ആവശ്യമില്ല. നാണം കെടുത്തുന്നവർ, വില തരാത്തവർ, അപമാനിക്കുന്നവർ, കളിയാക്കുന്നവർ ഒക്കെ തന്നെ ചിന്തിക്കുന്നത് ഇവൻ ഇപ്പോൾ ഉള്ള ജീവിത രീതിയിൽ നിന്നും ഒരിക്കലും മുകളിൽ പോകില്ല എന്നാണ്. അവരുടെ ആ തെറ്റായ ചിന്താഗതിയെ മാറ്റണമെങ്കിൽ നിങ്ങൾ സ്വയം ഇറങ്ങിത്തിരിക്കണം നിങ്ങൾക്ക് വേണ്ടി. അങ്ങനെ വിജയിക്കാനുള്ള വാശി എപ്പോഴും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് വില തരാതെ നാണം കെടുത്തിയവർ തന്നെ നിങ്ങളുടെ വിലയെ, നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ അവർ നാണം കെടും എന്നുള്ളതാണ്. അവരുടെ നിസ്സഹായാവസ്ഥയെ ഒരിക്കലും നിങ്ങൾ പുച്ഛിക്കരുത്. നിങ്ങൾ അവരെ കൂടുതൽ നിങ്ങളിലേക്ക് ചേർത്ത് നിർത്തണം. കാരണം നിങ്ങൾക്ക് ഇവിടെ വരെ എത്താനുള്ള ഊർജം തന്നത് അവരുടെ ആ അപമാനിക്കൽ ആയതുകൊണ്ട് തന്നെ. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.